കേരളം സിനിമാരംഗത്ത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യം, പ്രത്യേകിച്ച് ലിംഗനീതികളെ പ്രശ്നം ഉറപ്പുവരുത്തുക എന്ന നിലപാടിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ഇന്നിപ്പോൾ ദേശവ്യാപകമായിട്ടൊരു അംഗീകാരം അതിന് ലഭിക്കുക. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ അത്തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടുള്ള പരിശോധന വേണം എന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആവശ്യം ഉയർന്നു വരികയാണ്. കോടതിയും നമ്മുടെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണുകയും നിരവധി ആളുകൾക്ക് നേരെ അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരികയും ഗവൺമെൻറ് നിശ്ചയിച്ച സ്ത്രീകൾക്ക് മുൻകൈയുള്ള കമ്മിറ്റിയിൽ ഇപ്പോഴും തന്നെ 12 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് വാർത്ത. ഞാനിവിടെ ഇപ്പോൾ ഇത് പറയാൻ കാരണം ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് തന്നെ രൂപീകരിക്കുകയും ഒരു വനിതാ ജഡ്ജിയെ കൂടി ഉൾപ്പെടുത്തത്തക്ക രീതിയിൽ തീരുമാനമുണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ഈ നടപടിയെ CPIM സംസ്ഥാന കമ്മിറ്റി സ്വാഗതം ചെയ്യുക. സ്ത്രീകൾക്ക് നീതി ഉറപ്പുവരുത്തുന്നതിനുള്ള പുതിയ കാൽവെപ്പ് കേരളീയ സമൂഹത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിലാകെ, ഇന്ത്യയിലാകെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വേണം, സ്ത്രീപക്ഷ സമീപനം വേണം എന്ന കാര്യം അതിന് വഴികാട്ടുന്ന നമുക്കെല്ലാം തീർച്ചയായിട്ടും ഈ കാര്യം അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിലമ്പൂരിലെ MLA CPIM സഹയാത്രികനും CPIM പാർലമെൻ്ററി പാർട്ടിയിലെ അംഗവുമായിട്ടുള്ള PV അൻവർ സംസ്ഥാന സർക്കാരിനും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയിട്ടുള്ള പരാതി ഞങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു. പാർട്ടിയിൽ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ള സുജിത് ദാസിനെ ഇന്നിപ്പോൾ പത്തനംതിട്ട SPA അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിനുണ്ടാവേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത്. അത്തരത്തിലുള്ള പരിശോധിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ, ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ശേഷിയുള്ളൊരു സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള തരത്തിലുള്ള പരിഹാസ്യമായൊരു കമ്മിറ്റിയല്ല നിലവിൽ വന്നത്. പോലീസിൻ്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള തലത്തിലുള്ള DGP നേതൃത്വം നൽകുന്ന ഒരു സമിതിയാണ് അത്. അതിലും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടില്ല. ഏറ്റവും ഉയർന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥനാണ് DGP. അപ്പോൾ DGP നേതൃത്വത്തിലുള്ള ടീമാണ് ഈ സംവിധാനം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ട് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ആ സംഘത്തിന് തന്നെ DGP നേതൃത്വത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.